തങ്ങൾ ചുട്ടെറിയുന്ന നക്കാപ്പിച്ചയും തിന്ന് എല്ലാ കാലത്തും കേരള രാഷ്ട്രീയത്തിന്റെ പരിയും പുറത്ത് ക്രൈസ്തവ സമൂഹം ഓച്ചാനിച്ച് നിന്നോളുമെന്നൊരു ധാരണ ഇവിടുത്തെ ഇടതർക്കും വലതർക്കും കലശലായിട്ട് ഉണ്ടായിരുന്നു. ആ ധാരണ പൊളിഞ്ഞതിൻ്റെ അസ്വസ്ഥതകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണിൽ തന്നെ ജനിച്ചു വളർന്നിട്ടും പൊതുവക ആനുകൂല്യങ്ങളുടെ വീതം വെപ്പുകളിൽ പലയിടത്തും ക്രൈസ്തവർ പരിഗണിക്കപ്പെടാതെ പോയതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഒന്നാമത്തേത്, ക്രൈസ്തവർക്ക് ദിവസേന പെരുകുന്ന വോട്ട് ബാങ്ക് ഇല്ലെന്നുള്ളതായിരുന്നു കാരണം. ബഹുഭാര്യത്വം വേദപുസ്തക ധാർമ്മികതയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് ക്രൈസ്തവ കുട്ടികളുടെ എണ്ണം കുറയാൻ അതും കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദിനം പ്രതി വർദ്ധിക്കുന്ന വോട്ട് ഷെയറുകൾ ക്രൈസ്തവർക്ക് ഇല്ലാതെ പോയത്. പിന്നെ ഈ സമുദായത്തിന്റെ പേര് പറഞ്ഞ് പാർട്ടി ഉണ്ടാക്കി അധികാരത്തിൽ കയറിപ്പറ്റിയവർ അവർക്ക് വേണ്ടി മാത്രം സമ്പാദിച്ചു എന്നല്ലാതെ ക്രൈസ്തവ സമൂഹത്തിന്റെ സമഗ്ര പുരോഗതി അവരുടെ അജണ്ടയിൽ കാര്യമായി ഉണ്ടായിരുന്നില്ല. ആസൂത്രിതമായി കബളിപ്പിക്കപ്പെടുന്ന ഇടത് വലത് കൗശലത്തിന് മുന്നിൽ ഇനി വീഴില്ലെന്ന തീരുമാനം ഒരുപാട് കാലത്തെ അവഗണനകൾ കൊണ്ട് മടുത്ത് ക്രൈസ്തവ സമൂഹം ആർജിച്ചെടുത്തതാണ്. രാജ്യം ഭരിക്കുന്ന ബി ജെ പിയോട് ക്രൈസ്തവർക്ക് യാതൊരു ഐത്തവുമില്ലെന്ന് തുറന്നടിച്ചുകൊണ്ട് അതിൻ്റെ ആദ്യപടി തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനി പൊട്ടിച്ചപ്പോൾ രാഷ്ട്രീയ കേരളം ആകെ അന്താളിച്ചുപോയി. പിന്നീട് പാമ്പ്ളാനി പിതാവിനെ പിന്തുണച്ചുകൊണ്ട് താമരശ്ശേരി മാനന്തവാടി രൂപതകളിലെ പിതാക്കന്മാരും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി. ഇപ്പോൾ ഇതാ ആലഞ്ചേരി പിതാവും. അതിൻ്റെ അന്താളിപ്പ് ഇനിയും തീരാത്ത ഇടതരും വലതരും അവരുടെ അടിമകളായി നടക്കുന്ന ചില ക്രൈസ്തവ കുലങ്കുത്തികളും എത്രയൊക്കെ ചന്ദ്രഹാസമിളക്കിയാലും സഭ കൈക്കൊണ്ട നിലപാട് ഉറച്ചത് തന്നെയാണ്. അതിന് പിന്തുണയുമായി കൂടുതൽ രൂപത അധ്യക്ഷന്മാർ ഇപ്പോഴിതാ രംഗത്ത് വന്നുകൊണ്ട് ഇരിക്കുന്നു. പൊതുവെ സമാധാനകാംക്ഷികളായ ക്രൈസ്തവർ ഗാന്ധിജിയുടെ നയങ്ങളെ കാലങ്ങളായി പിന്തുണച്ചിരുന്നു. എന്നാൽ ഗാന്ധി ശിഷ്യന്മാർ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവർ തരം കിട്ടിയപ്പോഴൊക്കെ ക്രൈസ്തവ സമൂഹത്തെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത്. ഇടുക്കിയിൽ ബിഷപ്പ് ഹൗസ് ആക്രമിച്ചു. തുർക്കിയിലെ ഹാഗിയ സോഫിയ ക്രിസ്ത്യൻ പള്ളി ബലാത്കാരത്തിലൂടെ മോസ്കാക്കിയതിനെ അനുകൂലിച്ചവരെ പിന്തുണച്ചും. ക്രൈസ്തവരെ രക്ഷിക്കാൻ നല്ല ബുദ്ധി പറഞ്ഞ അഭിവന്ദ്യ പാലാ പിതാവിനെ തുറുങ്കിലടക്കണമെന്ന് അലറി വിളിച്ചും. ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടപ്പോഴൊക്കെ നാക്ക് ഉളുക്കിയിരുന്നും തങ്ങൾക്ക് ചിലരോടുള്ള വിധേയത്വം കാണിച്ച കോൺഗ്രസ്സുകാരെ ക്രൈസ്തവർ എങ്ങനെയാ മറക്കുക? പണ്ടത്തെ താമരശ്ശേരി പിതാവിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചും രൂപതകളെ രൂപത എന്ന് കളിയാക്കിയും യേശുക്രിസ്തു മദ്യപാനിയായിരുന്നു എന്ന് പരിഹസിച്ചും സഭകളെ സിറിയൻ തീവ്രവാദികളോട് ഉപമിച്ചും തീവ്രവാദികളോട് ചേർന്ന് പാലാ ബിഷപ്പ് ഹൗസ് ആക്രമിച്ചും പള്ളിത്തർക്കത്തിൽ പുരോഹിതന്മാരെ തല്ലിച്ചതച്ചും കൈവെട്ടിക്കളയുന്ന ഭീകര ആക്രമണത്തെ ന്യായീകരിച്ചും നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്ത വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളെ കള്ളക്കേസിൽ കുടുക്കി തല്ലിച്ചതച്ചും ഇടതരും ക്രൈസ്തവരെ ഒത്തിരി സ്നേഹിച്ചല്ലോ. ക്രിസ്തു പരസ്യമായി അവഹേളിക്കപ്പെട്ടപ്പോഴും വേദപുസ്തകം കത്തിച്ചപ്പോഴും ഭരണകസേരയിൽ കയ്യും കെട്ടി നോക്കി നിന്ന് പലതരത്തിൽ ക്രൈസ്തവരെ ദ്രോഹിച്ച കമ്മ്യൂണിസ്റ്റ് കാപട്യവും ക്രൈസ്തവ സമൂഹത്തിന് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ആലഞ്ചേരി പിതാവ് കാര്യം തുറന്നു പറയുകയും ബി ജെ പി കാർ ഈസ്റ്റർ ആശംസ നേരുകയും പ്രധാനമന്ത്രി ഡൽഹിയിലെ പള്ളി സന്ദർശിക്കുകയും ചെയ്തപ്പോൾ അവരുടെ സമാധാനം പോയി. തരം പോലെ ക്രൈസ്തവരെ ഇട്ട് തട്ടിയ കാലം കഴിഞ്ഞുപോയി എന്നും ക്രൈസ്തവ വോട്ടുകൾ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ലെന്നും തിരിച്ചറിയുമ്പോൾ ഇവരുടെ അസ്വസ്ഥതയ്ക്ക് ആക്കം കൂടുകയാണ്. ഇടതർക്കും വലതർക്കും ക്രൈസ്തവരുടെ ഇടയിൽ സ്വാധീനം കുറയുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ അവരുടെ പിന്നാലെ വാരുവാട്ടി അവർ ചുട്ടറിയുന്ന കരുവാട്ട് തലയും തിന്ന് നടക്കുന്ന ചില ക്രൈസ്തവ നാമധാരികളെ കളത്തിലിറക്കി ക്രൈസ്തവ സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ ഇനി വിലപ്പോകില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ ഇടതർക്കും വലതർക്കും നല്ലതാണ്. ബി ജെ പി ഭരിച്ചാൽ നിങ്ങളെ ചുട്ടുകൊല്ലുമെന്ന് പറഞ്ഞാലൊന്നും ഇനി ഏൽക്കത്തില്ലെന്നും അഭ്യസ്ത വിദ്യരും ലോകവിവരവുമുള്ള ക്രൈസ്തവർക്ക് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളത് കൊണ്ട് അവർ എടുത്ത തീരുമാനത്തിൽ നിന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും ഇനിയെങ്കിലും അവർ തിരിച്ചറിയട്ടെ. കാര്യപ്രാപ്തിയും ലക്ഷ്യബോധവുമുള്ള ശക്തമായ നേതൃത്വത്തെ കൂടെ ബി ജെ പി കേരളത്തിൽ അണിനിരത്തിയാൽ മാറ്റങ്ങൾ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകും. അതിനാൽ ആദി പിടിച്ചിട്ട് കാര്യമില്ല എന്നും ഇതെല്ലാം ഇടതരും വലതരും ചേർന്ന് വരുത്തി വെച്ചതാണ് എന്നും തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും വേണ്ട തിരുത്തലുകൾക്ക് തയ്യാറാകുക. അല്ലാതെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിച്ച് കാണിച്ച് ക്രൈസ്തവരുടെ വോട്ട് ബാങ്ക് നിലനിർത്താമെന്നത് വെറും വ്യാമോഹം മാത്രമായി അവസാനിക്കും. കാരണം വടക്കോട്ട് നോക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ കേരളത്തിലേക്ക് നോക്കിയില്ലെങ്കിൽ ആദ്യം മറ്റൊരു കാശ്മീരും പിന്നീട് മറ്റൊരു സിറിയയുമായി കേരളം മാറുമെന്ന് കേരളത്തിലെ ക്രൈസ്തവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട്
വടക്കോട്ട് നോക്കി ഭയപ്പെടുത്തൽ ഇനി പാർട്ടി ക്ലാസുകളിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ അടിമകളായ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമായി നിജപ്പെടുത്തുക.